പുഷ്പ ടു ഇ ഫോർ എൻ്റർടൈൻമെൻറ്റ്സിന് വിതരണാവകാശം സ്വന്തമാക്കിയത് റെക്കോർഡ് തുകയ്ക്ക് അല്ലു അർജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്യുന്ന പുഷ്പ ടുവിൻ്റെ കേരളത്തിലെ വിതരണാവകാശം കരസ്ഥമാക്കി ഇ ഫോർ എൻ്റർടൈൻമെൻറ്റ്സ്. കേരളത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ വിതരണ കമ്പനികളിലൊന്നായ ഇ ഫോർ പുഷ്പ ടുവിൻ്റെ വിതരണം ഏറ്റെടുത്ത വിവരം സിനിമാ പ്രേമികളെ ഏറെ ആവേശം കൊള്ളിക്കുന്നതാണ്. ഈ വർഷം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് പുഷ്പ ടു തിയേറ്ററുകളിൽ എത്തുക. 2021 പുറത്തിറങ്ങി എല്ലാ രീതിയിലും ഒരു പാൻ ഇന്ത്യൻ ചിത്രം എന്ന വിളിപ്പേരിന് അർഹമായ പുഷ്പയുടെ രണ്ടാം ഭാഗമായാണ് പുഷ്പ ടു എത്തുന്നത്. പുഷ്പയിലെ മാസ് ഡയലോഗുകളും ഗാനങ്ങളും ഇന്ത്യയുടനീളമുള്ള സിനിമാ പ്രേമികൾ ആഘോഷമാക്കിയിരുന്നു. മലയാളി നടൻ ഫാദ് ഫാസിലും പുഷ്പയിലൂടെ പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എല്ലാ അർത്ഥത്തിലും ബ്ലോക്ക് ബസ്റ്റർ എന്ന വിശേഷണത്തെ സാധൂകരിക്കുന്നത് പോലെ അല്ലു അർജുന് ആ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡും നേടിക്കൊടുത്തിരുന്നു. ചിത്രം രണ്ടാം ഭാഗത്തിൽ എന്തു സംഭവിക്കുമെന്ന് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിച്ചുകൊണ്ടാണ് ആദ്യ ഭാഗം അവസാനിച്ചത്. 3 വർഷത്തോളം ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്ന അല്ലു അർജുൻ ചിത്രം എന്ന നിലയിലും ഇന്ത്യയൊട്ടുക്ക് തരംഗം സൃഷ്ടിച്ച പുഷ്പ ദ റൂൾ എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമെന്ന നിലയിലും പ്രേക്ഷകർക്ക് പുഷ്പ ടുവിലുള്ള പ്രതീക്ഷ വാനോളമാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രങ്ങളെക്കുറിച്ചുള്ള ഓരോ വാർത്തകളും പ്രഖ്യാപനങ്ങളും ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. അതിൻ്റെ തെളിവ് തന്നെയാണ് പുഷ്പ ടുവിൻ്റെ പോസ്റ്ററിനും ടീസറിനും ലഭിച്ച ഗംഭീര വരവേൽപ്പ്. ആദ്യഭാഗം സംവിധാനം ചെയ്ത സുകുമാർ തന്നെ സംവിധാനം ചെയ്യുന്ന പുഷ്പ ടു നിർമ്മിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റൈറ്റിംഗ്സും ചേർന്നാണ്. അല്ലു അർജുൻ, രശ്മിക മന്ദാന, ഫാദ് ഫാസിൽ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ദേവിശ്രീ പ്രസാദാണ്. ഛായാഗ്രാഹണൻ മിറസ്ലോ കുബ്ര ബോസെക്, സംഘടനം പീറ്റർ ഹെയ്ൻ, കേച്ച കംഫാക്സി, ഡ്രാഗൺ പ്രശാന്ത്, നവകാന്ത, നൃത്ത സംവിധാനം പ്രേം രക്ഷിത്, വിജയ് പോളാക്കി, സൃഷ്ടി വർമ്മ, പ്രൊഡക്ഷൻ ഡിസൈൻ എസ് രാമകൃഷ്ണ, എൻ മോണിക്ക, പി ആർ ഒ ആതിര ദിൽജിത്ത്.